ഹലോ നമസ്കാരം ട്രാവൽ ട്രെൻഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ മുള്ളി വഴി ഊട്ടിക്കുള്ള ഒരു യാത്രയിലാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വിഷ്ണു ഞങ്ങൾ രണ്ടുപേരാണ് ഉള്ളത് ആളിപ്പോൾ പുറത്തു പോയതാണ് ഞാനിപ്പോൾ മുള്ളി എത്താനായിട്ടുണ്ട് മുള്ളി എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നത് ഭവാനിപ്പുഴയാണ് ഈ കാണുന്നത് ഭവാനിപ്പുഴയുടെ നടുവിലാണ് നിൽക്കുന്നത് വെള്ളം കുറവാണ് പക്ഷേ നല്ല പാറക്കെട്ടുകൾ നല്ല അടിപൊളി സ്ഥലമാണിത് ഞാൻ രാവിലെ ഒരു 4 മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ അവിടെ ഏകദേശം 110 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇപ്പോൾ മുള്ളി എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഈ മുള്ളി ഊട്ടി യാത്രയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അട്ടപ്പാടിയിലൂടെ മുള്ളിവായി ഊട്ടി യാത്ര ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു യാത്ര തന്നെയാണ് കാരണം അന്തരീക്ഷ മലിനീകരണവും ഗതാഗത തടസ്സവും ഇല്ലാത്ത പ്രകൃതിയുടെയും ഭവാനി പുഴയുടെയും സൗന്ദര്യം ആസ്വദിച്ചുള്ള ഈ യാത്ര മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ് മണ്ണാർക്കാട്ടിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ മുക്കാലുമായി കൊടും വളവുകൾ താണി മുന്നോട്ട് പോയാൽ താവളം എത്തും താവളത്തു നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഭവാനി പുഴയുടെ തീരത്തുകൂടെയാണ് മുള്ളിയിലോട്ടുള്ള ഈ യാത്ര തുടങ്ങുന്നത് അതിർത്തി കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് മുള്ളി ചെക്ക് പോസ്റ്റ് കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം മാവോയിസ്റ്റ് ഭീഷണി ഉള്ളത് കൊണ്ട് അവിടെ ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് അതുകൊണ്ട് ഫോട്ടോഗ്രാഫി ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ മുള്ളി ഊട്ടി റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുള്ളിവായി ഊട്ടി യാത്ര എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നതാണ് ഈ ഈ റൂട്ടിൽ എന്താണ് കാണാനുള്ളതെന്ന് ഈ റൂട്ടിൽ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ഈ കാണുന്നത് ഈ പ്രകൃതിയുടെ ഭംഗി തന്നെയാണ് തീരെ ഗതാഗത തടസ്സം അതായത് നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ വണ്ടികൾ ഓപ്പോസിറ്റ് വന്നാൽ എത്രയേ ഉള്ളൂ വണ്ടികളുള്ളൂ തീരെ തിരക്കില്ലാത്തൊരു റോഡാണിത് കാട്ടാനശല്ല ഏറ്റവും കൂടുതലുള്ള റോഡുമാണിത് അങ്ങനെ മുള്ളി കഴിഞ്ഞ് മഞ്ജൂരിലേക്കുള്ള യാത്രയിലാണ് ഇവിടെ മഞ്ജൂർ തമിഴ്നാട് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ് കാണുന്നത് ഇവിടെ തമിഴ്നാട് സർ ഇ പാസ് ഇല്ലാതെ ഇവിടെ കടത്തി വിടില്ല അപ്പോൾ ഇ പാസ് എടുക്കുന്ന തിരക്കിലാണ് ഇ പാസ് നമുക്ക് ഓൺലൈൻ തന്നെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഇ പാസ് കാണിച്ചു കൊടുത്ത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്തൊരു പവർ ഹൗസ് ഉണ്ട് കൂണൂരടുത്ത് പില്ലൂർ ഡാമാണ് മേലെ മേലെ പില്ലൂർ ഡാമിലാണ് പെൻസ്റ്റോക്കണി കാണുന്നത് ഇതാണ് കാനഡ പവർ ഹൗസ് ഇവിടെ നിന്നാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് കാനഡ പവർ ഹൗസാണ് ഈ കാണുന്നത് ഇത് കൂണൂർ പോകുന്ന റൂട്ടിലാണ് ഈ കാണുന്നത് റോഡ് സൈഡ് തന്നെയാണ് ഇതാണ് കൂണൂർ പോകുന്ന റോഡ് ഇനി മഞ്ജൂരിലേക്കുള്ള യാത്രയിലാണ് 43 കൊടും വളവുകൾ എയർപിന്നുകൾ താണ്ടി പോകണം മഞ്ജൂരിലെത്താൻ
ഭവാനി വരകയാർ നദി ഈ രണ്ട് നദികളുടെ ഉത്ഭവസ്ഥാനവും ഈ ഒരു മലനിരകളിലാണ്. നമുക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ ഒരുപാട് വ്യൂ പോയിന്റുകൾ കാണാൻ കഴിയും. ഈ റൂട്ടിലെ പ്രത്യേകത ഏതിലെ പോയാലും വ്യൂ പോയിൻ്റുകളാണ്, നല്ല അടിപൊളി വ്യൂ പോയിൻ്റുകളാണ് ഏതിലെ പോയാലും. അതുപോലെ തന്നെ ഒരുപാട് എയർപിൻ ബെൻഡുകളുണ്ട്, പൊട്ടും വളവുകളും ഒരുപാടുണ്ട്. രാമയ്യ ബ്രിഡ്ജ്, ഇവിടെ ചെറിയൊരു ഡാമുണ്ട്, കുന്ത ഡാം. ഇതിന് മുകളിലൂടെ നമ്മൾ വന്നത്. ചാമരാജ് ടീ സെൻറ്റർ, ഇവിടെ തൊട്ടടുത്ത് തന്നെ അവരുടെ ടീ ഫാക്ടറി ഉള്ളത്. നല്ല അടിപൊളി ചായയാണ്, നല്ല ആംബിയൻസ് ആണ് അവിടെ ഇരുന്ന് കഴിക്കുന്നത്. അങ്ങനെ ഊട്ടി എത്തി. ഊട്ടി ടൗൺ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നാടുകാണി വഴിയാണ് ഇറങ്ങുന്നത്. ഊട്ടിയിലങ്ങനെ സ്ഥലത്ത് ഇറങ്ങുന്നൊന്നുമില്ല. അപ്പോൾ സമയം ഏകദേശം 4 മണി ആയിട്ടുണ്ട്. മുള്ളി വഴിയുള്ള ഒരു യാത്രയായിരുന്നു മെയിൻ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് കഴിഞ്ഞ് വേറെ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.